welcome back to the channel Expectation Level Infinite. Welcome back to a new video. So, ഇന്നത്തെ വീഡിയോ ഒരു സൈക്കിൾ ട്രാവലിംഗ് വ്ളോഗ് ആണ്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പോകാൻ പോകുന്നത് തൊടുപുഴയിലുള്ള ഉറവപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. സോ ഞാൻ നേരത്തെ ഈ സ്ഥലത്ത് പോയിട്ടുണ്ട്. എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ആയതുകൊണ്ടാണ് വീണ്ടും ഒന്നുകൂടി പോകുന്നത്. സോ ഈ പ്രാവശ്യം ബേസിലും കൂടി ഉണ്ട്. ഞാൻ സൈക്കിളിനാണ് പോകുന്നത്. സോ ഇപ്പം ടൈം ദാ 3:30 നിങ്ങൾക്ക് അവിടെ ക്ലോക്കിൽ കാണാം. 3:30 ഇപ്പോൾ ഞങ്ങൾ ഇപ്പം ഇറങ്ങാൻ പോകുകയാണ്. 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ സെക്കൻഡ് ഇത് കഴിയുന്നതോറും ലേറ്റായി വരും. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പോവുകയാണ്. സോ നമുക്ക് ഇനിയിപ്പോൾ എനിക്ക് എന്തായാലും പുലർച്ചെയാവേണ്ട, അതായത് വെളിച്ചമൊക്കെ തെളിയാണ്ട് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ ഞാൻ തൊടുപുഴ അടുത്ത് എത്താറാകുമ്പോൾ തൊട്ടായിരിക്കും ഇനി വീഡിയോ എടുക്കുന്നത്. സോ ഇടയ്ക്ക് വെച്ച് ഞാൻ വല്ല ജംഗ്ഷനൊക്കെ വരുമ്പോൾ വീഡിയോ എടുക്കും. സോ ഇനി നമുക്ക് തൊടുപുഴയെ വെച്ച് കാണാം. സോ ഗൈസ്, ശരിക്കും കഥച്ചുകൊണ്ടാണ് ഇപ്പോൾ മാസ്ക് ഊരിയത്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൂത്താട്ടോളം പോണ റൂട്ടിലേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അതിൻ്റെ കീഴിൽ ഒരു 2 മിനിറ്റ് നിന്നാണ്, ചെറിയൊരു ബ്രേക്ക് എടുത്താണ്. അപ്പോൾ ഞങ്ങൾ 1 മണിക്കൂറിൽ താഴെ തന്നെ ഏകദേശം 13 കിലോമീറ്ററോളം ഇപ്പോൾ ചവിട്ടി, വിച്ച് ഈസ് ആക്ച്വലി എ ഗുഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇനി ബാക്കി അങ്ങോട്ടേക്ക് നല്ല അടിപൊളി റൂട്ടുകളാണ്, നല്ല വഴികളാണ്, ചാലഞ്ചിങ് ആയിട്ടുള്ള വഴികളൊക്കെയാണ്. സോ അപ്പോൾ എന്തായാലും ലൈക്ക് അടി. അപ്പോൾ ഞങ്ങൾ ഈ എടുക്കുന്ന ഒരു എഫേർട്ടിന് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിലേക്ക് പുതിയ ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഉറവപ്പാറയിൽ ഞങ്ങൾക്ക് രാവിലെ കറക്റ്റ് ടൈമിന് സൺറൈസിൻ്റെ ടൈം ആകുമ്പോൾ എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒച്ച കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ സൈക്കിള് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇറക്കാണോ? ഓക്കെ, ഭാഗ്യം ഫ്രണ്ടിലേക്ക് ഒരു ഇറക്കാണെന്ന് പറഞ്ഞു. ക്യാമറയുടെ മൗണ്ടൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല മഞ്ഞുണ്ട് ഗൈസ്, നല്ല അടിപൊളി വിഷ്വൽസ് ആണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. സോ ഗൈസ്, എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ലെന്ന്. പക്ഷേ ഞാനിപ്പോൾ തൊടുപുഴ എത്താറായി. തൊടുപുഴയ്ക്ക് ഇവിടുന്ന് 8 കിലോമീറ്ററേ ഉള്ളൂ. സോ ഇതൊരു ഞങ്ങൾ റെസ്റ്റ് എടുത്താണ്. ഇത്രയും നേരം നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു വഴി തന്നെയായിരുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഇരട്ടി ചാലഞ്ചിങ് ആണ്, കാരണം ഫാറ്റ് ബൈക്കിൽ വന്നാറ നല്ല പാടായിരുന്നു. അതിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട്, എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ആരും ഫാറ്റ് ബൈക്ക് ഓടിച്ചുകൊണ്ട് നമ്മുടെ തൊടുപുഴയുടെ ഉറവപ്പാറയിലേക്ക് കയറിയിട്ടുണ്ടെന്ന്. സോ മേ ബി ഞാനായിരിക്കാം ആദ്യത്തെ വ്യക്തി. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണുക. സോ ഗൈസ്, അപ്പോൾ ഞങ്ങളിങ്ങനെ ഉറവപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് നിങ്ങളൊരു സംഭവം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ഓം ശാന്തി ഓഷാന എന്ന് പറഞ്ഞ ഫിലിം ഷൂട്ട് ചെയ്ത വീടാണ്. നിങ്ങൾ ഒരുപാട് പേര് ചിലപ്പോൾ ഈ ഒരു വീട് കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഞങ്ങൾ പോണ വഴിക്ക് ഞങ്ങൾ കണ്ടപ്പോൾ ജസ്റ്റ് ഈ ഒരു സംഭവം, ഈ ഒരു വീട് ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. സോ പോണ വഴിക്ക് അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ ഗൈസ്, നിങ്ങൾ ആ കാണുന്നതാണ് ദ ഉറവപ്പാറ. ഞാനും ബേസ് ഇവിടെ സൈക്കിൾ ഉന്തിക്കൊണ്ടിരിക്കുവാണ്, കാരണം നല്ല പാടാണ് അവിടം വരെ ചവിട്ടിക്കയറ്റാൻ. അതെ, എൻ്റെ ഫാറ്റ് ബൈക്കിൻ്റെ പെഡൽ കേടായിപ്പോയത് ബേസിൽ ഫിറ്റാക്കി നമ്മുടെ ഗോപ്രോ ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, ഇതൊരു വലിയ കയറ്റാണ്, ഇതിൻ്റെ പൊക്കത്ത് കയറിയിട്ട് ഇനി ഞാൻ വീഡിയോ എടുക്കാം. ദോ ഗൈസ്, അതാണ് ഞങ്ങൾ ഇവിടെ പുഷിക്കൊണ്ടിരിക്കുവാണ്. ബേസിലിനോടൊരു സത്യം പറയാൻ്റെ, എടാ ഞാൻ നേരത്തെ ഇവിടെ തന്നെ വന്നില്ലേ, നേരെ നമ്മളിന്ന് വന്ന വഴി ഞാൻ അന്നൊരു പ്രയാതം പോലെ ഒരു സാധനത്തിനെ കണ്ടതാ. നിനക്ക് പേടിയായിരുന്നു ഞാൻ നിന്നോട് പറയാം, ഞാൻ വിഷയമില്ലല്ലോ. നീ എവിടെയെങ്കിലും ആലപ്പുഴയ്ക്ക് പോട്ടെ, അന്നേരം നമുക്ക് സെറ്റാക്കാം. ആ ഉണ്ട് പള്ളി, ആ ശരി എന്നാ. ഗൈസ്, ഇനി കുറച്ച് കയറ്റം കൂടി ഒന്തി കയറ്റാനുണ്ട്. ഇതാണ് ഉറവപ്പാറയുടെ ഒരു ചെറിയൊരു വ്യൂ. സൂര്യൻ ഉദിച്ച് മഞ്ഞെല്ലാം പോണതിന് മുമ്പ് ഞങ്ങൾ അതിൻ്റെ മണ്ടയ്ക്ക് കയറാൻ നോക്കട്ടെ. ഒടുവിൽ അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫാറ്റ് ബൈക്കും കൊണ്ട് ഞാൻ ഉന്തി 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 മടുത്ത് ഉറവപ്പാറയുടെ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണിത് പാറയുടെ ഇടയ്ക്ക് ഒരു ഗുഹയൊക്കെ കണ്ട്, നല്ല രസമുണ്ട് അത് കാണാൻ. ഓക്കെ, അപ്പോൾ ഇവിടം തൊട്ട് ഉറവപ്പാറയുടെ പാറ തുറങ്ങുവാണ്. സോ ഇനി വീണ്ടും നമുക്ക് ഉന്താം. ഗൈസ്, ഇതാണ് ഉറവപ്പാറയുടെ അപ്പുറത്തെ സൈഡിലെ ഒരു വ്യൂ. ഇവിടെ നല്ല പടക്കം വ്യൂ തന്നെയാണ്.
ദാ ഫാറ്റ് ബൈക്ക് കൊണ്ടുപോവാണ് ഇപ്പോൾ അതിൻ്റെ പൊക്കത്തേക്ക്. വാവ് അടിപൊളി വ്യൂ ആണ് ഗൈസ്, ഒരു രക്ഷയില്ല ഗൈസ്, കണ്ടില്ല ഗൈസ്, നല്ല അടിപൊളി വ്യൂ ആണ്. മഞ്ഞൊക്കെ മൂടി അവിടെ ഒരു കെഡബ്ല്യുടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട്. സോ അവിടെ വരെ ഞങ്ങൾക്ക് പോകണം. ഞാൻ അവിടെ പോയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് കെ ഡബ്ല്യു എൻ്റെ പമ്പ്. ഇവിടെ ഒരു വലിയ ബമ്പും ഇടിച്ച് ഗൈസ്. സൈഡ് സൈഡ് ആ ഇവിടെ കൺട്രോൾ കിട്ടാൻ ഭയങ്കര പാടാ ഗൈസ്. അപ്പോൾ ഞങ്ങളിതാ ഉറപ്പാറ വ്യൂ പോയിന്റിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. ബേസിലും ഞാനും ഓ ശരിക്കും പറഞ്ഞാൽ മടുത്ത് പോയി ഗൈസ്. പിന്നെ എടാ ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡ് ശരിക്കും പറഞ്ഞാൽ മടുത്ത് പോയി ഗൈസ്. ഞങ്ങൾ പെട്രോളിൻ്റെ മണം അടിച്ചുകൊണ്ടാണ് ഇവിടെ മര വന്നത്. ഗൈസ് അങ്ങനെ ഞാൻ ഫാറ്റ് ബൈക്ക് ഓടിച്ചതിൻ്റെ പൊക്കത്ത് കയറ്റി ഗൈസ്. ദാ ബേസിലെ സൈക്കിള്. അങ്ങനെ ഗൈസ് നമ്മളിവിടെ ഉറവപ്പാറയുടെ പൊക്കത്ത് എത്തിയിരിക്കുകയാണ്. നല്ല വെടിക്കാനം വ്യൂ ആണ്. ദാ ബേസിലിന് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് വേറെ ലെവലാണ് ഗൈസ്, ഒരു രക്ഷയില്ല. ദേ പിന്നെ ഈ സൈഡിൽ കൂടെ ഉറവപ്പാറയിലേക്ക് കയറി വരാം കേട്ടോ. രണ്ട് മൂന്ന് വഴികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഉറവപ്പാറയിലേക്ക് വരാൻ. എന്തായാലും അടിപൊളി കിടുക്കാച്ച സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ സൺറൈസിന് മുമ്പ് എത്തണം എന്നാണ് ഓർത്തത്. സോ ഗൈസ് അങ്ങനെ ഞങ്ങളിവിടെ അവസാനം ഉറവപ്പാറയുടെ പൊക്കത്തെത്തി. ഉറവപ്പാറ എന്ന് പറയുന്നത് ദേ ഇതാണ്. നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ്, ഒരു രക്ഷയില്ല. എന്താ പറയണേ, ശരിക്കും പറഞ്ഞാൽ മനസ്സ് ശരിക്കും ചില്ലായി. എക്സാംസിൻ്റെ പ്രഷറും കാര്യങ്ങളും ഒക്കെ ഉറവപ്പാറയുടെ വ്യൂ കണ്ടപ്പോഴത്തേക്കും ശരിക്കും മാറിയിട്ടുണ്ട്. എന്താ പറയണം, നല്ല അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആക്ച്വലി ഐ ആം കൺഫ്യൂസ്. കാരണം നിങ്ങളാ വ്യൂ വെയിറ്റ്, നിങ്ങളെ ഞാൻ ആ വ്യൂ ഒന്ന് കാണിച്ചു തരാം. കണ്ട ഇതാണ് ഉറവപ്പാറ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സ് ശരിക്കും ചില്ലായി. എനിക്ക് എക്സാമിൻ്റെ എന്താ പറയണേ, ഇപ്പം വെക്കേഷനൊക്കെ ആയപ്പോൾ വെക്കേഷൻ്റെ ഒരു ട്രിപ്പ് മോഡ് ശരിക്കും അങ്ങോട്ട് ഈ ഒരു ഉറവപ്പാറ ഉണ്ടപ്പോഴത്തേക്ക് മനസ്സൊക്കെ ശരിക്കും അങ്ങ് റിലാക്സ്ഡ് ആയി. സത്യമാണ്, അത് വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നു ഓരോ മൊമെൻറ്റ്. ഞാൻ ഇവിടെ ഉള്ള ഓരോ സെക്കൻഡും, തണുത്ത കാറ്റിൻ്റെ മുഖത്തേക്ക് പഠിക്കുന്നുണ്ട്, ഞാൻ ഓരോ സെക്കൻഡും ഇവിടെ ഉള്ളപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ ഉറവപ്പാറയുടെ വ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ പിന്നെ ഗൈസ് ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ആ അമ്പലത്തിൻ്റെ കുളം ഇവിടെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ ഈ അമ്പലം പുറവപ്പാറയുടെ മുകളിൽ ഉള്ള ഒരു അമ്പലമാണ്. സോ ഇവിടെ ജസ്റ്റ് കുളം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ് ഞങ്ങളുടെ ഉറവപ്പാറ വ്ളോഗ് അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്.
സോ ഇനി അടുത്ത വീഡിയോ ഞങ്ങൾ എടുക്കാൻ പോകുന്നത് ഒരു ആലപ്പുഴയ്ക്ക് ഞങ്ങൾ പോകാൻ പ്ലാൻ ഇടുന്നുണ്ട്. സോ സൈക്കിളേലാട്ടോ? അത് തന്നെ, അതും സൈക്കിളേലാണ്. സൈക്കിൾ ട്രാവലിംഗ് വ്ളോഗ് ആണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. സൈക്കിളിൽ പോകുന്ന വീഡിയോ എടുക്കാൻ തന്നെയാണ് പ്ലാൻ. അപ്പോൾ ആലപ്പുഴ രണ്ട് മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ പോവും. ഞാനും ഇവനും കാണും ആലപ്പുഴയ്ക്ക് പോകാനായിട്ട്. സോ ഇവൻ്റെ സൈക്കിള് സർവീസ് ചെയ്യാൻ കൊടുത്തേക്കുമായിരുന്നു നമ്മുടെ എറണാകുളത്ത് നമ്മുടെ ജസ്റ്റ് ബൈ സൈക്കിൾസിൽ. സോ അവരുടെ വീഡിയോ കണ്ടു കാണും, അതിൻ്റെ റിവ്യൂ. യാ, സോ അവർ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ശരിയാക്കി തന്നു. ആൻഡ് വലിയ സർവീസ് ചാർജ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാം നല്ല, കുറേ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം മാറി എന്നൊക്കെയാണ് പറഞ്ഞത്. സോ നാളെ ഇവൻ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിച്ച് നോക്കാൻ പോകുമായിരിക്കും. സോ ഉറവപ്പാറ എന്തായാലും ഞാൻ ആർക്കും ഇനിയും വരാൻ ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്. കാരണം ഇത് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. പക്ഷേ അഫ്കോഴ്സ് ഞാൻ സൈക്കിളി ഓട്ടി വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസാണ്. എന്തായാലും നിങ്ങൾ, പിന്നൊരു കാര്യമുണ്ട്, ഉറവപ്പാറ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അത് അത്രയ്ക്കും വലിയ ടൂറിസ്റ്റ് സ്ഥലമൊന്നുമല്ല, ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് അത്രേ ഉള്ളൂ. സോ എന്തായാലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് പുതിയൊരു വീഡിയോ മിക്കവാറും അടുത്ത ആലപ്പുഴ പോണ വീഡിയോ തന്നെയായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ വീഡിയോസ് ഒന്നും ഇടാൻ പ്ലാനില്ല. സോ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.